അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹ്. ദേ കണ്ടല്ലോ കാന്തപുരം ഉസ്താദിൻ്റെ കറാമത്ത്. ഈ വീഡിയോ ചെയ്തപ്പോൾ പല ആളുകളും കമൻറ്റിലൂടെ അല്ലാതെയും സംശയങ്ങൾ ചോദിച്ചു. ആ സംശയം ക്ലിയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാന്തപുരം ഉസ്താദിൻ്റെ കറാമത്ത് ഈ വീഡിയോ ചെയ്തപ്പോൾ അതിനു മുമ്പ് എന്താണ് കറാമത്ത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഔലിയാക്കളെ ആദരിച്ചുകൊണ്ട് അവരിലൂടെ വെളിവാക്കുന്ന അസാധാരണ സംഭവം, ഇതിനിക്കാണല്ലോ കറാമത്ത് എന്ന് പറയുക. വെള്ളം കുടിച്ചപ്പോൾ ദാഹം മാറി, ഇതാരും കറാമത്തായിട്ട് പറയാറില്ല. ഭക്ഷണം കഴിച്ചപ്പോൾ വിശപ്പ് മാറി, ഇതൊന്നും കറാമത്തായി ആരും പറയാറില്ല. അതേസമയത്ത് ചില ആളുകൾ കറാമത്തെ പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അതൊരിക്കലും ശരിയല്ല. കറാമത്ത് പറയണം, ഔലിയാക്കളെ കറാമത്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷേ പറയുന്ന സമയത്ത് വ്യക്തമായ തെളിവോടുകൂടെയാവണം. ഇന്ന സ്ഥലത്ത് ഇന്ന ആള് എന്ന് ആ സ്ഥലവും ആ വ്യക്തിയുടെ അഡ്രസ്സ് എല്ലാം പറഞ്ഞുകൊണ്ടിട്ടാണെങ്കിൽ അതിനിവിടെ ആർക്കും പരാതിയില്ല. അതേസമയത്ത് ചില ആളുകളൊക്കെ ഉണ്ട് സ്ഥലം പറയാതെ പേര് പറയാതെ പറഞ്ഞാൽ അത് പൂർണ്ണമായി പറയണം. അപ്പം തെളിവോടുകൂടെയാണെങ്കിൽ ഒരു വിരോധവുമില്ല. എന്നാൽ കാന്തപുരം ഉസ്താദിൻ്റെ കറാമത്ത് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം ഞാൻ പറഞ്ഞ ആ കറാമത്ത് ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. കാന്തപുരം ഉസ്താദിൻ്റെ കറാമത്ത് എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ലെങ്കിലും എത്രയോ അപകടങ്ങൾ പല ഭാഗത്തും ഉണ്ടാകാറുണ്ട്. ആ അപകടമൊന്നും നാം ആരും അറിയാറേയില്ല. അതേസമയത്ത് നോളജ് സിറ്റിയിൽ ഒരു ചെറിയ അപകടമുണ്ടായപ്പോൾ ഇത്രമാത്രം വാർത്താ പ്രാധാന്യം ലഭിച്ചെങ്കിൽ അത് കാന്തപുരം ഉസ്താദിൻ്റെ കറാമത്ത് തന്നെയാണ്. കാന്തപുരം ഉസ്താദ് കേട്ടല്ലോ സഹോദരങ്ങൾ, ഇവിടെ വിഷയം എന്താണ്? നോളജ് സിറ്റിയിൽ ചെറിയൊരു അപകടമുണ്ടായപ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്തു വേണം നമ്മൾ പറയാൻ? അപ്പോൾ കാന്തപുരം ഉസ്താദ് കറാമത്തുള്ള ആളല്ലേ എന്ന് പരിഹസിക്കുന്ന രൂപത്തിൽ കാന്തപുരത്തിൻ്റെ കറാമത്ത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആ പരിഹാസത്തിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞതാണ്. വിമർശിച്ച ആളുകൾക്ക് അതേ നാണയത്തിൽ ഒരു മറുപടി കൊടുത്തു എന്നേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ കമൻറ്റിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ഇവിടെ കാന്തപുരം ഉസ്താദിൻ്റെ കറാമത്ത് എന്ന് പറഞ്ഞത് വിമർശകരുടെ പരിഹാസത്തിന് മറുപടിയായി പറഞ്ഞതാണ്. പ്രത്യേകം മനസ്സിലാക്കുക, അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആ കാന്തപുരം ഉസ്താദിൻ്റെ കറാമത്ത് എന്ന് പറഞ്ഞത് ആ രൂപത്തിലാണെന്ന് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നല്ല കാര്യങ്ങൾ പറയാനും ചിന്തിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ഇനിയും കാണാം. ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.